ഓരോ തവണയും എന്ന പോലെ ഇന്നലെയും കേരള നിയമസഭയിൽ ധനമന്ത്രി ബജറ്റ് പ്രസംഗം വായിക്കുമ്പോഴും യുവകേരളം കാതോർത്തിരുന്നത് തൊഴിലെന്ന വാക്കിനായാണ്. എന്നാൽ നിരാശപ്പെടുത്തിയില്ല. നിലവിലെ മന്ത്രിസഭയുടെ അവസാന ബജറ്റ് ഊന്നൽ നൽകിയിരിക്കുന്നത് തന്നെ തൊഴിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലകൾക്കാണ്. 2021-2022 വർഷം 800,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ധനമന്ത്രി തോമസ് ഐസക് ഇന്നലെ നിയമസഭയിൽ ഘോരം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതൊക്കെ കേട്ട് ഒരുപാട് ആശ്വസിക്കാനും സന്തോഷിക്കാനും ആകുമോ എന്നത് നാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം കേരളത്തിലെ തൊഴിലില്ലാപ്പടയോട് അതുമല്ലെങ്കിൽ യോഗ്യത തെളിയിച്ച ഉദ്യോഗാർത്ഥികളോട് ഭരണകൂടം കാണിച്ചു പോരുന്ന കടുത്ത അനീതി തന്നെയാണ്. PSC നോക്കുകുത്തിയാക്കിയും റാങ്ക് ലിസ്റ്റിന് പാഴ്ക്കടലാസിന്റെ നിറം പോലും നൽകാതെ വില കൽപ്പിക്കാതെയും മുന്നോട്ട് പോകുന്നവർ അറിയുന്നുണ്ടാകുമോ 8-10 മണിക്കൂർ ഡ്യൂട്ടിക്കിടെ 10 മിനിറ്റ് ഇരിക്കാൻ പോലും അനുമതിയില്ലാത്ത തുണിക്കട തൊഴിലാളികളായ യുവതികൾ മുതൽ പകലന്തിയോളം വീടുകൾ കയറി ഇറങ്ങി കറിമസാലയും ചൈനീസ് കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന ചെറുപ്പക്കാർ വരെ നിസ്സഹായതയുടെ സങ്കടപ്പുഴ താണ്ടിയത് ഈ പ്രതീക്ഷയുടെ പങ്കായം കണ്ടുകൊണ്ടായിരുന്നുവെന്ന്. കഠിന ജോലിയുടെ ക്ഷീണത്തിൽ കണ്ണുതൂങ്ങി പാതിരാവിലും ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ച് PSC പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ പേരുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സർക്കാർ മുദ്ര പതിച്ച കവർ വീട്ടുവിലാസം തേടിയെത്തുമെന്നും ആരുടെ മുന്നിലും വളയാതെ അന്തസ്സോടെ സർക്കാർ ഉദ്യോഗസ്ഥരാകാമെന്നുള്ള കലർപ്പില്ലാത്ത പ്രതീക്ഷ സൂക്ഷിച്ച ലക്ഷക്കണക്കിന് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ആ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും പാർട്ടിയും പക്ഷഭേദവും ഒന്നുമില്ല. എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇക്കാലം അത്രയും തുഴഞ്ഞു നീങ്ങി അവർക്ക് മുന്നിൽ നിന്ന് പൊടുന്നനെ കരയകന്നു പോകുന്നു എന്നാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 3 മാസത്തിൽ താഴെ മാത്രം സമയം ബാക്കി നിൽക്കെ 36,783 പേരുള്ള LD ക്ലർക്ക് റാങ്ക് പട്ടികയിൽ നിന്ന് 30% പേർക്ക് പോലും PSC ഇതുവരെയും നിയമനം നൽകിയിട്ടില്ല. LD ക്ലർക്ക് തസ്തികയിൽ മാത്രമല്ല, ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പുറത്തുവന്ന റാങ്ക് പട്ടികകൾ മിക്കവയുടെയും അവസ്ഥ ഇതുതന്നെയാണ്. എന്നാൽ ഒഴിവുകളില്ലാത്തതോ സാമ്പത്തിക പ്രതിസന്ധിയോ നിയമന നിരോധനമോ അല്ലായിരുന്നു ഇതിന് പിന്നിലെ കാരണമെന്നും നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. വഴിവിട്ട ദുസ്വാധീനങ്ങളും തിണ്ണമെടുക്കും യോഗ്യതയാക്കി 100 കണക്കിന് ഇഷ്ടക്കാരെ ഓരോ സർക്കാർ വകുപ്പിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും കുത്തിത്തിരുകുന്നത് കൊണ്ടാണ് റാങ്ക് പട്ടികയുടെ മുകളിലെ വരിയിൽ പേര് വന്നിട്ട് പോലും അർഹരായ യുവജനങ്ങൾക്ക് നിയമനം ലഭിക്കാതെ പോകുന്നത്. കെൽട്രോൺ, ടൂറിസം, സാംസ്കാരിക തൊഴിൽ വകുപ്പുകളിലെ അന്യായ നിയമനത്തിന്റെ വാർത്തകൾ തത്വമയി ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതേസമയം റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ സപ്ലൈകോയിലും ഇത് ആവർത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ധനകാര്യ നിയമ സെക്രട്ടറിമാർ എതിർപ്പറിയിച്ചിട്ടും അതും മറികടന്ന് തിരക്കിട്ട് നടത്തിവരുന്ന ഇഷ്ടക്കാരെ സ്ഥിരപ്പെടുത്തൽ മേള അക്ഷരാർത്ഥത്തിൽ സാമാന്യ നീതിയുടെയും സാമൂഹ്യ നീതിയുടെയും ലംഘനം തന്നെയാണ്. അനർഹ നിയമനം അരങ്ങു തകർക്കുന്നതിനൊപ്പം ഭരണഘടനാനുസൃതമായ സംവരണം വഴി പിന്നോക്ക സമുദായങ്ങൾക്ക് ലഭിക്കേണ്ട പ്രാതിനിധ്യം പോലും നഷ്ടപ്പെടുകയാണ്. നിലവിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന നിയമനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതൊന്നും യാദൃച്ഛികമാണെന്ന് കരുതാനാവില്ല. ഓരോ വകുപ്പിലും വരുന്ന ഒഴിവുകൾ യഥാസമയം ഈ വേക്കൻസി സോഫ്റ്റ്വെയർ മുഖേന സുതാര്യമായി PSCയിൽ അറിയിക്കണമെന്ന തീരുമാനം ചില വകുപ്പ് മേധാവികൾ ചേർന്ന് സംഘടിതമായി അവഗണിച്ച് അട്ടിമറിച്ചത് തന്നെ വഴിവിട്ട ചവിട്ടിക്കയറ്റുകൾക്ക് വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമാണ്. അതേസമയം സർവകലാശാലകളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ കോടതി കയറേണ്ടി വന്നിരിക്കുന്ന ഒരു ദുരവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ. പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളിൽ സർക്കാർ മേഖലയിൽ എത്രമാത്രം ഉണ്ടാകുമെന്ന് ഇതുവരെയും അറിവായിട്ടില്ല. ഡിജിറ്റൽ സ്റ്റാർട്ടപ്പ് അനുബന്ധ തൊഴിലുകളായിരിക്കും ഏറെയുമെന്ന് മന്ത്രി ഇന്നലെ സൂചന നൽകിയിരുന്നു. ആരോഗ്യ മേഖലയിൽ പുതു തസ്തികകൾ വരുന്നത് അത്യന്തം സ്വാഗതാർഹമാണ്. നിപ്പയും പ്രളയാനന്തര പ്രശ്നങ്ങളും കോവിഡുമെല്ലാം ആഘാതമേൽപ്പിച്ചിട്ടും കേരളം ഒരു രോഗക്കിടക്കയായി മാറാതിരുന്നത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഒരാൾ നാലാളിന് സമാനമായി വിശ്രമരഹിതമായി പ്രവർത്തിച്ചതുകൊണ്ടാണ്. അതേസമയം അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് അവിടുത്തെ ആൾക്ഷാമം. എന്നാൽ അവയിലെ നിയമന രീതിയും PSCയെ മറികടന്നും സംവരണം അട്ടിമറിച്ചുമാകുമെങ്കിൽ ഇനിയും പ്രതീക്ഷയ്ക്ക് വകയൊന്നും ഉണ്ടാകില്ല. ബജറ്റ് വെറും വാഗ്ദാനമായി തന്നെ അവശേഷിക്കും. ഓരോ ഫയലിലും ഓരോ ജീവിതമാണ് ഉള്ളതെന്ന് ചുമതലയേറ്റയുടനെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് വീമ്പിളക്കിയ മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. പിണറായി വിജയൻ. എന്നാൽ ഓരോ റാങ്ക് ലിസ്റ്റിലും ഒരുപാട് ജീവിതങ്ങളാണുള്ളതെന്നും അത് വെച്ച് പന്താടരുതെന്നും ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തെയും അനുചരന്മാരെയും ഓർമ്മപ്പെടുത്തേണ്ട ദുരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.